ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. റുവാസ് കിച്ചൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഒരു അടിപൊളി ഹോം മെയ്ഡ് അവൽ മിൽക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം നിങ്ങളെല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക. വീഡിയോ ഇഷ്ടമായിട്ടാണ് ഫാമിലിക്കും ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്കിനി വീഡിയോയിലേക്ക് പോയാലോ. അപ്പം ഇതുണ്ടാക്കാൻ വേണ്ടി നമുക്കിവിടെ മസൂരിപ്പായാണ് വേണ്ടത്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇതിന്ന് ഓരോന്ന് എടുത്തിട്ട് കയ്യിൽ വെച്ചിട്ട് തന്നെ തൊലിയൊന്നും കളയാതെ തന്നെ നന്നായിട്ടൊന്ന് ഞൗണ്ടിയെടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യേണ്ടത് എന്തിനാണെന്ന് വെച്ചാൽ, നമുക്കിത് ഉടച്ചെടുക്കുന്ന സമയത്ത് പെട്ടെന്നൊന്ന് ഉടഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കണേന് ഞങ്ങൾ പാലിഞ്ഞെന്നാണ് പറയലേ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് പെട്ടെന്നൊന്ന് റെഡിയായി കിട്ടാൻ വേണ്ടിയിട്ട് മിക്സിയിലിട്ട് കൊടുക്കുക. പക്ഷേ ഈ പാലിഞ്ഞ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ മിക്സിയിലിട്ട് അടിച്ചുണ്ടാക്കണേനെക്കാട്ടും ടേസ്റ്റ് ഇതുപോലെ ഉടച്ച് എടുത്തുണ്ടാക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ടില്ലാണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ 10 പഴമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾ കൂട്ടിയും കുറച്ച് കൊടുക്കുക. ഇപ്പോൾ ഇതാ മുഴുവനായിട്ട് ഞാനിവിടെ തൊലിയൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു കയ്യിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഒന്ന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ പഞ്ചസാര ചേർത്ത് കൊടുക്കുക എന്നുണ്ടെങ്കിൽ നമ്മളിത് ഉടച്ചെടുക്കുന്ന സമയത്ത് നമുക്കിത് ഒന്നും കൂടി പെട്ടെന്ന് നമുക്കിതൊന്ന് ഉടഞ്ഞ് കിട്ടും. ഇപ്പോൾ തന്നെ ഞാനിവിടെ മുഴുവനായിട്ട് ഉടച്ച് നല്ല കറക്റ്റായിട്ട് തന്നെ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഉടച്ചെടുക്കുന്ന സമയത്ത് ഒട്ടും കട്ടയില്ലാതെ തന്നെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാൻ നോക്കുക. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 5-6 ചെറിയുള്ളി ചെറുതാക്കി അരിഞ്ഞ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പക്ഷേ ഇതും കൂടി ചേർത്ത് കൊടുക്കുമ്പോഴാണ് നമുക്ക് ഇതിന് ഇതിൻ്റേതായിട്ടുള്ള ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുകയാണ്. ഇനി ഞാനിതിലേക്ക് തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കാൻ പോണത്. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ നേരത്തെ തന്നെ റെഡിയാക്കി വെച്ചിട്ടുള്ള തേങ്ങാപ്പാലാണിത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങാപ്പാലിന് പകരം പാക്കറ്റ് പാലോ പെട്ടിപ്പാലോ ഏത് പാല് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ വെള്ളം ചേർക്കുന്നതിന് പകരമായിട്ട് ഒരു വട്ടം പിഴിഞ്ഞെടുത്ത ചണ്ടിയിലേക്ക് തന്നെ പിന്നെ വെള്ളം ഒഴിച്ചിട്ട് വീണ്ടും വീണ്ടും അടിച്ചെടുത്തതാണ്. ഇനി ഞാൻ ഇതിന് കുറച്ചിവിടെ മാറ്റി വെക്കുന്നുണ്ട്. അത് മധുരം വേണ്ടാന്നുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ മധുരമൊക്കെ നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും മധുരമൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഇതാ ഇത്രേ ഉള്ളൂ, നമ്മുടെ പാലിഞ്ഞ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള അവൽ ഒന്ന് റെഡിയാക്കി എടുക്കുക. ഞാനിപ്പോൾ ഇവിടെ നമ്മുടെ സാധാ അവൽ ഒന്ന് വറുത്തെടുക്കുകയാണ്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ കയ്യിൽ കടയിൽ നിന്നൊക്കെ വാങ്ങിയിട്ടുള്ള പൂരിയവലോ വറുത്തവലൊക്കെ ഉണ്ടെങ്കിൽ അതെടുത്താലും മതി. ഇപ്പോൾ തന്നെ നമ്മൾ അവലൊക്കെ വറുത്തല്ല റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നമുക്ക് ഇതിലേക്കുള്ള സാധനങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സെറ്റാക്കി എടുക്കണം. ഞാനിപ്പോൾ ഇവിടെ ഒരു ഗ്ലാസ് എടുത്തിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള പാലിഞ്ഞ് ഒരു കയ്യിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിലേക്ക് തന്നെ ഞാൻ 1-2 മണി കടലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള അവലൊന്ന് 1-2 സ്പൂൺ ഇട്ട് കൊടുക്കുകയാണ്. അതിൻ്റെ മുകളിലായിട്ട് ഞാൻ 1-2 മണി കടലയും കൂടി ഇട്ട് കൊടുത്തിട്ട് കുറച്ചും കൂടിയും പാലിഞ്ഞ് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഞാൻ ഇവിടെ ചെയ്യണുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ കയ്യിൽ വേറെ എന്തെങ്കിലും നട്സോ ഡ്രൈ ഫ്രൂട്ട്സോ ഐസ്ക്രീമോ അങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുക. എൻ്റെ കയ്യിൽ ഇപ്പോൾ അതൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിങ്ങനെ കഴിക്കാൻ തന്നെ അടിപൊളിയാണ്. അപ്പോൾ ഇത് ഇത്രേ ഉള്ളൂ, നമ്മുടെ ഹോം മെയ്ഡ് അവൽ മിൽക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല ചൂടുള്ള സമയങ്ങളിലും നമ്മളെ കുട്ടികളൊക്കെ സ്കൂളൊക്കെ വിട്ട് വരുന്ന സമയത്തൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റംസാണ്. പിന്നെ ഒരു ഭംഗിക്ക് വേണ്ടി ഞാൻ ഇതിൻ്റെ മുകളിൽ കുറച്ച് ഗ്രേറ്റ് ചെയ്തിട്ടുള്ള തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇഷ്ടമായിരുന്നെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ ഇനിയും മറ്റൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും ഒരിക്കലും കൂടി ബൈ ബൈ, സീ യു.